കരിപ്പൂർ വിമാനാപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടുവെങ്കിലും ജീവിതകാലം മുഴുവൻ ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന പരിക്കുകളാണ് മലപ്പുറം നന്നമുക്ക് സ്വദേശി ആഷിക്കിനുണ്ടായത്. തോളുകൾക്ക് ഏറ്റ പരിക്കുകൾ കൈകളുടെ ശേഷിയെ വരെ ബാധിച്ചു. അപകട സമയത്തെ അനുഭവം ഇദ്ദേഹത്തെ ഇപ്പോഴും വേട്ടയാടുകയാണ്. യാത്രയിൽ ഹമ്പുകൾ ചാടുമ്പോൾ പോലും നമുക്ക് ആ ശബ്ദം ഇന്നും ആ ഒരു വർഷത്തിന് പിറകെയുള്ള ആ ശബ്ദം കിടക്കട, അതാണ് ലാസ്റ്റ് റൺവേ കഴിഞ്ഞിട്ട് ആ മണ്ണിലൂടെ ഓടിയിട്ടുള്ള ആ ഒരു ശബ്ദം. അത് വല്ലാത്തൊരു ആ ശബ്ദമാണ് ഇപ്പോഴും നമ്മുടെ കാതുകളിലുള്ളത്. വിമാനാപകടം ഏൽപ്പിച്ച ശാരീരിക അസ്വസ്ഥതകൾക്ക് പുറമെയാണ് ഈ അവസ്ഥ. ഗൾഫിൽ ഡ്രൈവറായിരുന്നു ആഷിഖ്. വിമാനാപകടത്തിൽ ഇരുതോളുകൾക്കും ഗുരുതര പരിക്കേറ്റു. അപകടത്തെ തുടർന്നിട്ടുണ്ടായത് എൻ്റെ രണ്ട് ഷോൾഡർ മിസ്ലൊക്കേറ്റ് ചെയ്തിട്ട് താഴെ തൊലിയിൽ കിടക്കുന്നൊരവസ്ഥ, തൂങ്ങി കിടക്കുന്നൊരവസ്ഥ. പിന്നെ മെന്റലി തന്നെയാണ് നമ്മളെല്ലാവരും സ്ട്രഗിൾ ചെയ്യുന്നത്. ഇപ്പോൾ പുറമേക്ക് പരിക്കുകളൊന്നുമില്ലെങ്കിലും കൈകൾക്ക് പഴയ സ്വാധീനം തിരിച്ചു കിട്ടിയിട്ടില്ല. മുൻപ് ചെയ്തിരുന്ന പോലെ കാർ ഓടിക്കാനോ ക്രിക്കറ്റ് കളിക്കാനോ ഇനി കഴിയുമോ എന്ന് ഉറപ്പുമില്ല. നിരന്തരമായിട്ട് ഇപ്പം നമുക്ക് വണ്ടി കഴുകാൻ വയ്യാതെ നിരന്തരമായിട്ട് ഇങ്ങനെ തുടക്കണമല്ലോ, അത് ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ വീട് ക്ലീനിങ് ആയിട്ട് നിരന്തരമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റണം, അത് ബുദ്ധിമുട്ടാണ്. ഡ്രൈവിങ്ങിൽ ഒരുപാട് നേരം നമുക്കിങ്ങനെ പോലെ ഇത് ചെയ്യാൻ പറ്റില്ല. എയർ ഇന്ത്യ നഷ്ടപരിഹാരം നൽകിയിട്ടുണ്ട്. ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ മറ്റൊരു വഴിയും മുൻപിലില്ലാത്ത സാഹചര്യത്തിൽ വാഗ്ദാനം ചെയ്ത തുക തർക്കം കൂടാതെ വാങ്ങുകയായിരുന്നു. സർക്കാർ വാഗ്ദാനങ്ങൾ പാലിക്കപ്പെട്ടില്ലെന്നും ആഷിഖ്. കേന്ദ്ര സംസ്ഥാന സർക്കാർ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള ആ സഹായധനം എത്രയും പെട്ടെന്ന് ഈ പാവങ്ങൾക്ക് വിതരണം ചെയ്യാനുള്ള ഒരു ഒരവസ്ഥ ഉണ്ടാക്കി തരണം. പല വാതിലുകൾ നമ്മൾ മുട്ടി, പിന്നെ ഇലക്ഷൻ്റെ പ്രശ്നങ്ങൾ വന്നു, പിന്നെ കോവിഡിൻ്റെ സിറ്റുവേഷൻ, പല നിലക്കും നമ്മൾ സി എമ്മിനെ മീറ്റ് ചെയ്യാൻ നോക്കി, പക്ഷെ ഒന്നും നടന്നില്ല അൺഫോർച്ചുനേറ്റ്ലി. അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട പലരെയും പോലെ ആഷിഖും പറയുന്നു, ജീവിതം ഒരിക്കലും ഇനി പഴയ പോലെ ആകില്ല, പക്ഷേ ഇത്രയെങ്കിലും ബാക്കിയുണ്ടല്ലോ. അഖിലോട്ട് പറയ്ക്കൊപ്പം സി വി അനുമോദ്, ന്യൂസ് 18. കൃഷ്ണയിലേക്ക് ഒരിക്കൽ കൂടി അത് പോകണം. അവിടെ വാശിയേറിയ മത്സരം നടക്കുന്നു ഹോക്കിയിൽ. ഇപ്പോൾ ജർമ്മനി മുന്നിലാണ് എന്നാണ് മനസ്സിലാകുന്നത്. കൃഷ്ണ, വിവരങ്ങൾ.